സഹകരണ വിഷയത്തിൽ സഹകരിക്കാൻ സംസ്ഥാനം ഒരുങ്ങുന്നോ എന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, വി വി രാജേഷി ചർച്ച തുടങ്ങുമ്പോൾ അഭിനന്ദിക്കുകയുണ്ടായി സംസ്ഥാന സർക്കാരിനെ. നിങ്ങളടക്കം രണ്ട് സഭകളിലും പാർലമെൻറ്റിൽ ഉന്നയിച്ച വിഷയമാണല്ലോ ഇത്, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അവിടെ പെട്ടെന്ന് തന്നെ പറഞ്ഞതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് എല്ലാ നിയന്ത്രണങ്ങളിലൂടെയും കടന്നു പോകാം എന്നൊരു സമ്മത പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്തിയില്ലേ? ഇന്ന് കെ വൈ സി ആകാം, ഐ ടി നിബന്ധനകൾ പാലിക്കാം, കോർ ബാങ്കിങ് ആകാം, ഏകീകൃത സോഫ്റ്റ്വെയർ ആകാം, ഇതെല്ലാം സമ്മതിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ പ്രശ്നം ഉണ്ടാകില്ല. അതുകൊണ്ട് അതേപ്പറ്റിയും പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഈ നിയന്ത്രണങ്ങൾ വന്നാൽ സഹകരണ മേഖല ഒന്നാകെ ഇല്ലാതാകുമെന്ന പരിഭ്രാന്തി സൃഷ്ടിച്ചു. അതിന് മാപ്പ് പറയണമെന്നാണ് ശ്രീ വി മുരളീധരൻ്റെ ഒരു വാർത്താക്കുറിപ്പ്. അതടക്കം ഈ ചർച്ചയിൽ താങ്കളുടെ പ്രതികരണത്തിനായി ക്ഷണിക്കുന്നു. ഒന്നാമത്തെ പ്രശ്നം സഹകരണ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ജില്ലാ സഹകരണ ബാങ്കുകളുടെ വിഷയം തന്നെയാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന 14 ജില്ലാ സഹകരണ ബാങ്കുകളും നേരത്തെ സൂചിപ്പിച്ച കെ വൈ സി നോംസും അതുപോലെ തന്നെ പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള വ്യവസ്ഥകളും ആർ ബി ഐയുടെ മുഴുവൻ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന 14 ജില്ലാ സഹകരണ ബാങ്കുകളും. പ്രധാനമായും ഉന്നയിച്ച ആക്ഷേപം, കാരണം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, സമാന സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനും ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ, കെ വൈ സി നോംസ് ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ, ആർ ബി ഐ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഡിപ്പോസിറ്റ് സ്വീകരിക്കാനും പഴയ നോട്ട് വാങ്ങി പകരം പുതിയ നോട്ട് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റു കൊമേഴ്സ്യൽ ബാങ്കുകൾക്കും ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും ലഭിക്കണമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ളവർ ഇത് സമ്മതിച്ചു. ഞങ്ങൾ അരുൺ ജെയ്റ്റ്ലിയുമായി നടത്തിയ പാർലമെൻ്റ് അംഗങ്ങൾ നടത്തിയ ചർച്ചയിൽ ഞാൻ തന്നെയാണ് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അത് എഗ്രി ചെയ്തു, ശരിയാണ് ഈ പറയുന്നത്. പക്ഷേ അവിടെ ആർ ബി ഐ ഉന്നയിക്കുന്ന സാങ്കേതികമായിട്ടുള്ള പ്രശ്നം പ്രൈമറി അപ്പെക്സ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ സംബന്ധിച്ചാണ്, ബാങ്കുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ ആ ബാങ്കുകൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്കിലാണ്. അതൊരിക്കലും യുക്തിസഹമായിട്ടുള്ളൊരു ന്യായീകരണമായിരുന്നില്ല. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം, അത് കെ വൈ സി നോംസ് പ്രൈമറി അപ്പെക്സ് പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കെ വൈ സി നോംസ് ഉൾപ്പെടെ ആർ ബി ഐയുടെ ലൈസൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് സംസ്ഥാന ഗവൺമെൻറ് സമ്മതിച്ചു എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം. ഇവിടെ പ്രധാനമായും ഉന്നയിച്ചത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക്, അത് സഹകരണ മേഖലയിലെ ബാങ്കുകളാണ്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് പറയുമ്പോൾ ആ കാര്യം ചെയ്തത് കേന്ദ്രമല്ല, അത് ചെയ്തത് ഇവിടെയാണ്. തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ സഹകരണ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാനും ഡോക്ടർ തോമസ് ഐസക്കുമായി തമ്മിൽ ചർച്ചയിൽ തർക്കമുണ്ടായ വിഷയമാണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസിങ് ഇല്ലാതെ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കുകളായാലും ഏത് ബാങ്കുകളായാലും ഈ പറയുന്ന ധനപരമായ ഇടപാടുകൾക്ക് സാങ്കേതികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു നയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വൈദ്യനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രാവർത്തികമാക്കുന്നതിനെ സംബന്ധിച്ച് കേരളത്തിൽ ബി ജെ പി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എതിർത്തിട്ടുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ. ആ വൈദ്യനാഥൻ കമ്മിറ്റി ശുപാർശകളിൽ പ്രധാനപ്പെട്ട ശുപാർശകളിലൊന്നാണ്, അല്ലെങ്കിൽ ആ ശുപാർശകളുടെ സത്ത പരിശോധിച്ചതാൽ ഈ കെ വൈ സി നോംസ് ഉൾപ്പെടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഇപ്പോൾ അംഗീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായത് ഇത്തരത്തിലൊരു നിർബന്ധിതമായിട്ടുള്ള വ്യവസ്ഥ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്, അത് അംഗീകരിക്കാൻ നിർബന്ധിതമായി. പക്ഷേ അതേസമയം തന്നെ ജില്ലാ സഹകരണ ബാങ്കുകളോട് കാണിച്ച വിവേചനപരമായിട്ടുള്ള നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ്. സത്യത്തിൽ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ധനകാര്യമന്ത്രിയുമായി ആവശ്യപ്പെട്ടത് അവിടെയാണ് സഹകരണ ബാങ്കിങ് മേഖലയോടുള്ള വിവേചനപരമായ നിലപാട് വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. രണ്ടും രണ്ടായി തന്നെ കാണണം. ശരി, ശ്രീ വി വി രാജേഷ്, ഒന്നാമതായി നിങ്ങളിവിടെ പറഞ്ഞിരുന്നത് ഈ നിബന്ധനകളൊന്നും പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പിന്നിൽ കള്ളപ്പണം ഒളിപ്പിക്കാനുള്ള വ്യഗ്രതയാണെന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഈ സഹകാരികളെയൊക്കെ വിളിച്ചു വരുത്തിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, കെ വൈ സി നിബന്ധന നമുക്ക് അങ്ങനെയെങ്കിൽ പാലിക്കാം, അത് ഒളിച്ചോടിയിട്ട് ഇപ്പോൾ പാലിക്കാമെന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് പ്രാദേശികമായ സഹകരണമാണ്, എല്ലാവർക്കും മുഖത്തോട് മുഖം നോക്കിയാൽ അറിയുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണുള്ളത്, അത്തരം സംവിധാനങ്ങളും സ്ഥാപനങ്ങളുമാണ് രൂപപ്പെട്ടു വന്നത്.
അതിന്റെ ഭാഗമായി കെ വൈ സി ആവശ്യമില്ല. പക്ഷേ ഒരു നിബന്ധന എന്ന നിലയിൽ അത് വരികയാണെങ്കിൽ അത് അംഗീകരിക്കാമെന്ന് കോർ ബാങ്കിങ്, അതുപോലെ തന്നെ ഈ പറയുന്ന ആർ ബി ഐ തന്നെ പറയുന്ന നിർദ്ദേശിച്ച രണ്ട് ജില്ലകളിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത്, അതിനേക്കാൾ കാര്യക്ഷമമായ സോഫ്റ്റ്വെയർ എങ്കിൽ അത്, അപ്പോൾ ഏകീകൃത സോഫ്റ്റ്വെയർ, ഇതെല്ലാം വരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം ഇതൊരു തുറന്ന പുസ്തകമാണെന്നാണ്. അതും കൂടെ അംഗീകരിക്കുമോ? വേണോ, ഞാൻ മറുപടി തരാം. നേരത്തെ ഞാൻ ചർച്ചയിൽ പറഞ്ഞ പോയി 1,50,000 പേര് അൺഓർഗനൈസ്ഡ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഉൾപ്പെടെ അല്ല ഞാൻ പറഞ്ഞത്. മന്ത്രി ഇരുന്നതുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ഒരു എക്സാമ്പിൾ മാത്രം ചർച്ച ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ വരുന്നത്. മൊത്തത്തിലെടുത്താൽ എണ്ണം കൂടുതൽ വരും. 1,50,000 പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും മാത്രമെന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. ഇനി ഇപ്പോൾ വേണു ചോദിച്ച ചോദ്യം, അതായത് അതെങ്ങനെയാണ് വേണു ശരിയാവുന്നത്? മുഖ്യമന്ത്രി പറയുകയാണ് ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ ഉള്ള ജീവനക്കാർക്ക് അവിടെയുള്ള ആൾക്കാരെ മുഖാമുഖം പരിചയമുണ്ട്, അതുകൊണ്ട് കെ വൈ സി നോംസ് ചോദിക്കാൻ സാധിക്കില്ല. എനിക്കും താങ്കൾക്കും തമ്മിൽ വ്യക്തിപരമായി പരിചയമുണ്ട് എന്ന് കരുതിയിട്ട് എനിക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഈ രാജ്യത്തിലെ നിയമങ്ങളും പാലിക്കാതെ വേണുവിന് ലോൺ തരാനോ താങ്കളുടെ ഒരു അക്കൗണ്ട് എൻ്റെ ബാങ്കിൽ തുടങ്ങാനോ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഞങ്ങൾ ഈ നിബന്ധന പാലിച്ചില്ല എന്ന് അർത്ഥം. ബഹുമാനപ്പെട്ട എം പി ഇവിടെ പറഞ്ഞല്ലോ ജില്ലാ സഹകരണ ബാങ്കുകളിൽ ആദ്യം പണം നിക്ഷേപിക്കാമായിരുന്നു, അരുൺ ജെയ്റ്റ്ലിയെ കണ്ടതിന് ശേഷം അതിൽ നിന്ന് പിന്മാറി. പക്ഷേ താങ്കൾ മറച്ചു വെച്ച ഒരു കാര്യമുണ്ട്, ആദ്യത്തെ 3 ദിവസങ്ങൾ ജില്ലാ സഹകരണ ബാങ്കുകൾ പണം സ്വീകരിച്ചിരുന്നു. ആ 3 ദിവസങ്ങൾ കൊണ്ട് 2,800 കോടി രൂപ ഇവർ സ്വീകരിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ 2,800 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ കൈമലർത്തി. ആരാണ് പണം കൊണ്ടിട്ടത് അറിയില്ല, എവിടെ നിന്നാണ് പണം കൊണ്ടുവന്നത് അറിയില്ല. അങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് റിസർവ് ബാങ്ക് അങ്ങനെ ചോദിച്ചു എന്നതിന്റെ എന്ത് അടിസ്ഥാനമാണ്? ഒരു നിമിഷം രാജേഷേ, ഒരു നിമിഷം. 8-ാം തീയതി ഈ കാര്യം വന്നു, 10-ാം തീയതി വീണ്ടും ഇടപാടുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ സഹകരണ മേഖല റീജിയണൽ റിസർവ് ബാങ്കിന്റെ അധികാരികളുമായി ആശയവിനിമയം നടത്തി അവരനുവദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ അസാധു നോട്ടുകൾ സ്വീകരിച്ചു തുടങ്ങിയത്. അത് കേരളത്തിലെ മാത്രം കാര്യമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സഹകരണ മേഖലയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായ കാര്യമാണ്. നിങ്ങൾ കാര്യം ചെയ്യൂ, ഈ 2,800 കോടി രൂപ ആരാണ് നിക്ഷേപിച്ചത്? ശ്രീ പ്രേമേന്ദ്രൻ അങ്ങോട്ടേക്ക് വരാം ഞാൻ, അതിനു മുമ്പ് ശ്രീ രാജേഷ് അല്ല ശ്രീ രാജേഷ് മറുപടി പറയട്ടെ. ശ്രീ രാജേഷ് സമ്മതിച്ചു 2,800 കോടി. ഒരു നിമിഷം ശ്രീ പ്രേമേന്ദ്രൻ. ശ്രീ രാജേഷ്, ഇത് കേരളത്തിൽ മാത്രം ഉണ്ടായതല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു കാരണം കൂടെയുണ്ട്. മഹാരാഷ്ട്രയിലും ഇതുപോലെ തന്നെ ഈ 4 ദിവസം അസാധു നോട്ടുകൾ സ്വീകരിക്കുകയുണ്ടായി, അതവിടെ കെട്ടിക്കിടക്കുന്ന നിലയുണ്ടായി. ഈ സഹകരണ സ്ഥാപനങ്ങൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. അങ്ങനെ സമീപിച്ചപ്പോൾ അവിടെയുള്ള സോലാപൂർ എന്ന സഹകരണ ബാങ്ക് പറഞ്ഞത് അവർ ഇങ്ങനെ അക്കൗണ്ട് ഉടമകളിൽ നിന്ന് 246 കോടി സ്വീകരിച്ചുവെന്നാണ്. മറ്റൊന്ന് പൂനെ സഹകരണ ബാങ്കാണ്. ഈ പൂനെ സഹകരണ ബാങ്ക് ബോംബെ ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ 600 കോടി രൂപ ഇങ്ങനെ സമാഹരിച്ചുവെന്ന്. ഈ 2 സഹകരണ ബാങ്കുകളുടെ മാത്രം കണക്കെടുത്താൽ 846 കോടിയാണ് രാജേഷ്, ബോംബെ ഹൈക്കോടതിയിൽ അവർ പറഞ്ഞിരിക്കുന്നതാണത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ പോലെ ഇത്രയും സജീവമായ മൂലധനമുള്ള സഹകരണ മേഖല ഈ 4 ദിവസം സാധാരണക്കാർക്ക് അത്താണിയായ ഈ രംഗം 2,800 കോടി, അതും പ്രാദേശിക റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി സമാഹരിച്ചെങ്കിൽ അതെങ്ങനെയാണ് കള്ളപ്പണമാകുക? അല്ല, മഹാരാഷ്ട്രയിൽ 21,000 സഹകരണ സംഘങ്ങളുണ്ട്, പലതിലും ബി ജെ പി പ്രവർത്തകരാണ് ബോർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ആ സ്വീകരിച്ചത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, താങ്കളിവിടെ. അപ്പോൾ ആ പണം ഉൾപ്പെടെ ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണല്ലോ, അതിനർത്ഥം ഒരു ഡിസ്ക്രിമിനേഷനും കാണിച്ചില്ല. ത്രൂ ഔട്ട് ഇന്ത്യ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലല്ല. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. സോലാപൂരിനെ കുറിച്ച് വേണു പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. സോലാപൂർ മുനിസിപ്പാലിറ്റിയിലാണല്ലോ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ പണം കെട്ടിക്കിടക്കുമ്പോൾ പ്രേമേന്ദ്രൻ അല്ല അല്ല ശ്രീ രാജേഷ് ഞാൻ ഒരു സെക്കൻഡ്. ജില്ലാ സഹകരണ ബാങ്കുകൾ ആർ ബി ഐ ഗൈഡ് ലൈൻസിന് വിധേയമായി പ്രവർത്തിക്കുന്ന കെ വൈ സി നോംസ് ഉള്ള ജില്ലാ സഹകരണ ബാങ്കുകൾ 2,800 കോടി രൂപ പഴയ നോട്ടുകൾ സ്വീകരിച്ചെങ്കിൽ അതിൻ്റെ കണക്ക് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൊടുക്കാൻ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് റിസർവ് ബാങ്ക് അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല.
ഞാൻ ചോദിക്കട്ടെ, നേരത്തെ നിങ്ങൾ തമ്മിൽ നടന്ന ഒരു ചർച്ചയിൽ പറയപ്പെടാതെ പോയൊരു കാര്യമുണ്ട്. ഇപ്പൊ തന്നെ ഡോക്ടർ തോമസ് ഐസക് തന്നെ നേരത്തെ സൂചിപ്പ് ഇപ്പൊ തന്നെ 800,000,000,000+ കോടി രൂപ ഇതിനകം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ വിവിധ ബാങ്കുകളിലായി തിരിച്ച് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. അത് പൂർണ്ണമായും വൈറ്റ് മണിയായി ഗവൺമെന്റ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് അംഗീകരിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, ജൻധൻ അക്കൗണ്ടുകളിൽ 49,500 രൂപ വെച്ച് ധാരാളം ജൻധൻ അക്കൗണ്ടുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണം വന്നിട്ടുണ്ട്. കള്ളപ്പണം കണ്ടെത്താൻ മാർഗമില്ലേ? അപ്പോ 2,800 കോടി രൂപ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടേതായിട്ടുള്ള നിക്ഷേപം ജില്ലാ സഹകരണ ബാങ്ക് സ്വീകരിച്ചെങ്കിൽ അത് കണ്ടെത്താൻ KYC-നോ നിഷ്പ്രയാസം ബാധ്യസ്ഥ തന്നെ. അപ്പൊ സാങ്കേതികമായ പ്രശ്നം പറഞ്ഞ് കള്ളപ്പണമാണെങ്കിൽ മാറ്റിക്കൊടുക്കണ്ട, അന്വേഷിച്ചിട്ട് മതി. ശരി, പക്ഷെ മാറ്റാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ മേഖലയെ മാറ്റി നിർത്തുമ്പോൾ സഹകരണ മേഖലയിലോടുള്ള വിശ്വാസത ജനങ്ങൾക്കും സഹകാരികൾക്കും നഷ്ടപ്പെടുകയും ബാങ്കിങ് മേഖല വലിയ തകർച്ച നേരിടും. അതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് നോട്ട് മാറാൻ അവസരം കൊടുക്കുന്നില്ല. RBI ലൈസൻസ് ജില്ലാ സഹകരണ ബാങ്കുകൾ കൊടുക്കുന്നില്ല, അതാണ് പ്രശ്നം. ശരി, ഞാൻ ഇടപെടുകയാണ്. രാജേഷ് വരാം, എനിക്ക് വേഗം ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.